ഏകദേശം 12 മീറ്റർ ഉയരവും സ്വർണവും ആനക്കൊമ്പും പൂശിയതുമായ ഒരു പ്രതിമ. ഗ്രീസിലെ ഒളിമ്പ്യയിലെ സിയൂസിൻ്റെ പ്രതിമയെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. ഗ്രീക്ക് ശില്പിയായിരുന്ന ഫിദിയാസിൻ്റെ 2 മാസ്റ്റർപീസുകളിൽ ഒന്നായിരുന്നു ഈ പ്രതിമ. മറ്റൊന്ന് പാർത്തനോണിലെ അഥീനയുടെ പ്രതിമയാണ്. പടിഞ്ഞാറൻ ഗ്രീസിലെ ഒളിമ്പ്യയിലെ സിയൂസിൻ്റെ കൂറ്റൻ ക്ഷേത്രത്തിലാണ് ഈ പ്രതിമ സ്ഥാപിച്ചിരുന്നത്. 12 മീറ്റർ ഉയരവും സ്വർണവും ആനക്കൊമ്പും പൂശിയതുമായ ഈ പ്രതിമ എബോണി ആനക്കൊമ്പ്, സ്വർണം, വിലയേറിയ കല്ലുകൾ എന്നിവ കൊണ്ട് അലങ്കരിച്ച വിപുലമായ ദേവദാരു സിംഹാസനത്തിൽ ഇരിക്കുന്ന സിയൂസിനെ പ്രതിനിധീകരിക്കുന്നു. നീട്ടിയ വലതുകൈയിൽ നൈക്കിൻ്റെ അല്ലെങ്കിൽ വിജയത്തിൻ്റെ ഒരു പ്രതിമയും ദൈവത്തിൻ്റെ ഇടതുകൈയിൽ കഴുകനിരിക്കുന്ന ചെങ്കോലും ഉണ്ടായിരുന്നു. 8 വർഷമെടുത്താണ് ഈ പ്രതിമ നിർമ്മിച്ചത്. 1950കളിൽ ഒളിമ്പ്യയിലെ ഫിദിയാസിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതും BC 430 പ്രതിമയുടെ തീയതി സ്ഥിരീകരിച്ചു. ഇപ്പോൾ നമുക്ക് ഈ പ്രതിമ കാണാൻ കഴിയില്ല, കാരണം 426 ഈ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടു. കൃത്യമായ പകർപ്പുകളൊന്നും നിലനിൽക്കാത്ത പ്രതിമ ഏകദേശം 50 വർഷത്തിന് ശേഷം കോൺസ്റ്റന്റിനോപ്പിൾ, ഇപ്പോഴത്തെ ഇസ്താംബുളിൽ ഉണ്ടായ തീപിടുത്തത്തിൽ നശിപ്പിക്കപ്പെട്ടിരിക്കാം എന്ന് കരുതുന്നു. പുരാതന ഗ്രീക്ക് വിവരണങ്ങളിൽ നിന്നും നാണയങ്ങളിലെ പ്രതിനിധാനങ്ങളിൽ നിന്നും മാത്രമേ പ്രതിമയുടെ രൂപത്തിൻ്റെ വിശദാംശങ്ങൾ അറിയുകയുള്ളൂ.